ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഹോൺ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളെ പോളോയിലൊക്കെ ഇരിക്കുന്ന കണ്ടു സൗണ്ടുള്ള ഹോണ്. അപ്പോൾ അതിൻ്റെ കവറിൻ്റെ അകത്ത് നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ട് ഹോൺ വരുന്നുണ്ട്, പിന്നെ ഒരു വയർ സെറ്റ് വരുന്നുണ്ട്, ഒരു റിലേ വരുന്നുണ്ട്. ഇതാണ് നമ്മളെ ഹോൺ വന്നിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ കണ്ടായിരുന്നു ഫോണിന്, അതാണ് നമ്മളൊന്ന് വാങ്ങിച്ച് നോക്കിയത്. 400 something രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ കാണിച്ചത്. 400 something രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് ക്ലാമ്പുണ്ട് പിടിപ്പിക്കാനുള്ളത്. ഇത്ര സാധനങ്ങളാണ് നമ്മളെ ഈ ബോക്സിൻ്റെ അകത്ത് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചതാണ് ക്ലിപ്പും കുറച്ച് വയറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും നമ്മൾ ബമ്പർ അഴിക്കണം. ബമ്പറിൻ്റെ അകത്ത് നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത് ഫ്രണ്ടിലായിട്ട്. അപ്പോൾ ബമ്പർ എന്തായാലും ഊരിയെടുക്കണം, ഫ്രണ്ട് ബമ്പർ. ഇപ്പോൾ നമ്മൾ ബമ്പറൊക്കെ ഊരിയിട്ടുണ്ട്. പഴയ ഹോൺ ഇരുന്നിടത്ത് തന്നെ പിടിപ്പിക്കാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് പഴയ ഹോൺ അങ്ങ് ഊരിയെടുത്തേക്കാം. നമ്മൾ ഹോൺ എടുത്തു, പഴയ ഹോൺ ഇരുന്നിട്ട് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. പുതിയ ഹോൺ രണ്ടെണ്ണം രണ്ട് സൈഡിലായിട്ട്, ഇങ്ങനെ തട്ടുന്നു മുട്ടുന്ന അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കിത് അവർ നമ്മളെ നോക്ക് പാക്കിൻ്റെ അത് വന്ന വയറാണ്, അങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. മൊത്തം നമുക്ക് വരുന്നത് 6 ലൈനാണ് വരുന്നത്. അതായത് ഒരു രണ്ട് ലൈൻ ഒരു ഹോണിലേക്കും രണ്ട് ലൈൻ മറ്റേ ഹോണിലേക്കും പിന്നെ രണ്ട് ലൈൻ റിലേയിലേക്കും വരുന്നതാണ്. കറക്റ്റായിട്ട് നമുക്കത് നോക്കിയാൽ മനസ്സിലാകുന്നത് ഒരെണ്ണം വരുന്ന എർത്ത് ലൈനാണ്, ഒരെണ്ണം വരുന്നത് നമ്മളെ റിലേയിലേക്ക് കൊടുക്കാനുള്ള ലൈനാണ് വരുന്നത്. നമുക്കിനി ബാറ്ററി റിലേയിലേക്ക് നമ്മൾ ബാറ്ററി നേരിട്ടൊരു ലൈൻ എടുക്കണം. അത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആ ലൈനാണ് ഈ വരുന്നത്. നമ്മളിന് ഒരു വയറും കൂടെ എടുത്തിട്ടുണ്ട്. അതായത് ഹോണിൽ നിന്ന് റിലേയിലേക്ക് പോകുന്ന ലൈനാണ്. ഹോണിൻ്റെ അപ്പുറത്തെ ലൈൻ നമ്മൾ എർത്താണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഹോണിൽ നിന്ന് വരുന്ന ഒരു ലൈൻ നേരെ റിലേയിലേക്ക് പോവുകയാണ്. ഇതാണ് നമുക്ക് വരുന്ന റിലേ. അതായത് 12 വോൾട്ട് നിന്ന് എടുത്തെടുത്തത് നമ്മൾ മെയിനായിട്ട് മെയിൻ ലൈൻ കൊടുക്കണം. നമ്മൾ ബാറ്ററി നിന്ന് എടുത്തിരുന്ന ആ നീല വയർ നേരിട്ടുള്ള ലൈൻ കൊടുക്കണം. നമ്മൾ അത് ഇവിടെ പിടിപ്പിക്കാൻ വേണ്ടിയാണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒന്ന് സ്ക്രൂ ഇട്ട് മുറുക്കോ അല്ലെങ്കിൽ ടൈറ്റ് കിട്ടിയാലും മതി, അതാകുമ്പോൾ കാണത്തൂല, അവിടെ സേഫായിട്ട് ഇരുന്നോളൂ. ഇനി നമുക്ക് ലൈൻ ഇങ്ങനെ കൊടുത്തേക്കെന്ന് വരാം. നമ്മളെ 12 വോൾട്ട് എന്ന് എഴുതിയൊക്കെ നമ്മൾ നേരിട്ട് ബാറ്ററി എന്ന് ഒരു ലൈൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ലൈനാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മളെ പഴയ ഹോണിലേക്ക് വന്ന രണ്ട് ലൈനില്ലേ, ആ രണ്ട് ലൈൻ ഇപ്പുറത്തും കൊടുക്കണം. അത് കഴിഞ്ഞ് നേരെ ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന ഹോണിൽ നിന്ന് ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനാണ് ഇപ്പോൾ അവിടെയും കൊടുക്കേണ്ടത്. അപ്പോൾ മൊത്തം 4 ലൈനാണ് വരുന്നത്. 4 ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റിലേ എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട് എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ള രീതികൾ, അത് നോക്കി കൊടുത്തുവെച്ചാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ വണ്ടിയിൽ അത് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി എന്താണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. റിലേ നമ്മൾ പൊക്കത്ത് നല്ല ടൈറ്റ് നല്ല മുറുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബമ്പർ ഫിറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമ്മളെ ബമ്പറിൻ്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബമ്പർ ഫിറ്റ് ചെയ്തിട്ട് നോക്കി, ഇങ്ങനെ തട്ടുന്നൊന്നുമില്ല. ACയുടെ പൈപ്പ് കയ്യിലേ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അവിടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലും തട്ടുന്നുണ്ടെന്ന്, ഒരു കുഴപ്പമില്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.